केमिकल प्रॉपर्टी अडिशन ऑफ हाइड्रोजन हाइड्रोजन आड्ड प्रक्रिया रिडक्शन हाइड्रोजन आड् प्रक्रिया सिंपलस्टन हाइड्रोजन कूटू In presence of platinum or palladium or nickel. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കാൻ കഴിയുമായി നിങ്ങൾക്ക് അതായത് നമ്മുടെ ആൽക്കീൻസ് അകത്തേക്ക് ഹൈഡ്രജനെ കൂട്ടിച്ചേർക്കുക ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം ഓർ പലേഡിയം ഓർ നിക്കൽ നമുക്ക് ആരെ കിട്ടും ആൽക്കൈൻസിനെ കിട്ടും നമ്മുടെ ആൽക്കൈന്റെ പ്രിപ്പറേഷനിൽ പഠിച്ച റിയാക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആണ് എന്ന് കൂടെ ഓർത്തു വെച്ചേക്കുക രണ്ടാമത്തെ റിയാക്ഷൻ നമ്മൾ പഠിച്ചതാണ് അഡിഷൻ ഓഫ് ഹാലജൻ ആരാ ഹാലജൻസ് അഡിഷണൽ മീൻസ് നേരത്തെ പറഞ്ഞ ബോണ്ട് ബ്രേക്ക് ചെയ്യുക ഞാൻ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു CH2 സിംഗിൾ ബോണ്ട് CH2 ആയി അപ്പൊ ഈ കാർബണിന് എത്ര വാലൻസ് ഉണ്ട് 2, 1, 3 ഈ കാർബണിന് 2, 1, 3 ഓരോ വാലൻസ് ഫ്രീ ആയില്ലേ അതിലേക്ക് എന്തിനെ ചേർക്കുക ഹാലജനെ ചേർക്കുക ഇവിടെ ക്ലോറിൻ ആയോണ്ട് ക്ലോറിനെ ചേർക്കുക ഈ രണ്ട് ഹാലജൻ ആറ്റങ്ങളിൽ ചേർന്ന സാധനമാണ് ഡൈഹാലജൻസ് ഈ രണ്ട് ഹാലജനും അടുത്തടുത്ത കാർബണിൽ ബോണ്ട് ചേർവേ പറഞ്ഞ പേരാണ് പഠിച്ചതാണ് വിസിനൽ ഡൈഹാലൈഡ്സ് എന്ന് പറയും പക്ഷെ ഇത് മൂന്നാമത്തെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് നോക്കുക CH2 സിംഗിൾ ഇത്ര ആൽക്കീൻ ആണ് അല്ലെ CH2 ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് ഉള്ള സാധനം ആൽക്കീൻ ആണ് ഇതിനകത്തേക്ക് ഞാനൊരു ഹൈഡ്രജൻ ഹാലൈഡിനെ ചേർക്കുന്നു HBr ആണ് ചേർത്തത് റിയാക്ഷൻ എന്താ അഡിഷൻ മീൻസ് എപ്പോഴും ബോണ്ട് ബ്രേക്ക് ചെയ്യുക CH2 സിംഗിൾ ബോണ്ട് CH2 അല്ലെ ഈ കാർബണത്തിന്റെ ബാലൻസ് 2, 1, 3 ഈ കാർബൺ 2, 1, 3 ഓരോ ബാലൻസ് ഫ്രീ ആയില്ലേ അവിടെ കാര്യം ചേർക്കണം HBr ഞാൻ ഇവിടെ എച്ചിനെ ചേർത്തു ഇവിടെ Br ചേർത്തു എന്താ അതിന്റെ പേര് ബ്രോമോ ഈവേ പിന്നെ ഇവിടെ എച്ചും ഇവിടെ ബി ആർ തന്നെ ചേർന്ന നിർബന്ധം ഉണ്ടോ തിരിച്ചടയ പ്രശ്നം ഉണ്ടോ നോക്കാം ബോണ്ട് ബ്രേക്ക് ചെയ്തു CH2 ഞാൻ ഇവിടെ എച്ച് ചേർത്തു ഇവിടെ ബി ആർ ചേർത്തു എന്താ പേര് ബ്രോമോ ഇതേ പ്രശ്നമൊന്നുമില്ല രണ്ടും സെയിം സാധനമാണ് എങ്ങനെ ആഡ് ചെയ്താലും വിഷയമില്ല ഓക്കെ അപ്പൊ നമ്മുടെ ആൽക്കീനകത്തേക്ക് ഹൈഡ്രജൻ ഹാലൈഡിനെ ചേർത്തു നമുക്ക് ആരെ കിട്ടും ആൽക്കൈൽ ഹാലൈഡിനെ കിട്ടും ഇവിടേക്ക് നോക്കുക നമ്മൾ എടുക്കുന്ന ആൽക്കി ഇതാണ് എന്ന് വിചാരിക്കുക ഇതൊരു ആൽക്കീൻ അല്ലേ ആണ് കാരണം ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഈ സാധനം ആൽക്കീൻ ആണ്
അങ്ങനെ തന്നെ വേണോ നിർബന്ധമുണ്ടോ ഇല്ല വീണ്ടും നോക്കാം ബോണ്ട് ഞാൻ ബ്രേക്ക് ചെയ്യുന്നു ഓരോ വാലൻസി ഫ്രീ ആയി ഇനി ഇവിടെ ഞാൻ എച്ച് ചേർക്കുന്നു ഇവിടെ ബി ആർ ചേർക്കുന്നു രണ്ടും സെയിം സാധനം നോക്കി ഇതിന്റെ പേരെന്താ വൺ ടു ത്രീ വൺ ടു ത്രീ ടു ബ്രോമോ പ്രൊപ്പൈൻ ഇതിന്റെ പേരെന്താ വൺ ടു ത്രീ One, two, three, पाटले। One bromo propane। एकदम सेम सारा है ना ओके? अलग। वरना two bromo propane हम, वरना दाना one bromo propane वाना। Different product लेंगे तेरे। पर शिवड़ तो product इंदा आना, अलग शिवड़ तो major product इंदा आना, इंदा पर्याय से सीखना rule उन्नदा, बड़ारे प्रधान रूप दाना, rule ने पर्याय पेर दाना। Marco Nicos rule, इंदा बरायम। മാർക്കോ നിക്കോസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ടാണ് മാർക്കോ നിക്കോസ് മാർക്കോ നിക്കോസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഇങ്ങനത്തെ ആൽക്കീനകത്തേക്ക് ഹൈഡ്രജൻ ഹാലൈഡിനെ ചേർന്നപ്പോൾ എവിടെ എച്ചും എവിടെ ബി ആർ ചേർത്താലും വിഷയം ഇല്ല സെയിം പ്രൊഡക്റ്റ് കിട്ടുന്നു പക്ഷേ ഇതുപോലുള്ള ആൽക്കീൻ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ ഇവിടെ ഡബിൾ ബോണ്ട് ഇരുവശമുള്ള കാർബൺ എണ്ണം തുല്യമാണ് ഇത്തരം ആൽക്കീനെ പറഞ്ഞ പേരാണ് സിമട്രിക്കൽ ആൽക്കീൻ അതേസമയം ഇവിടെ ആണെങ്കിലോ ഡബിൾ ബോണ്ട് ഇരുവശമുള്ള കാർബൺ തുല്യമാണോ അല്ല ഇതിന് പറഞ്ഞ പേരാണെന്നോ സാധനം അൺസിമട്രിക്കൽ ആൽക്കീൻ എന്ന് പറയും അൺസിമട്രിക്കൽ ആൽക്കീൻ എന്ന് പറയും സിമട്രിക്കൽ ആൽക്കീനകത്തേക്ക് ഹൈഡ്രജൻ ഹാലൈഡിനെ ചേർക്കുന്ന വേറെ വിഷയമൊന്നുമില്ല ഒരു പ്രോബ്ലം ഇല്ല വളരെ സിമ്പിളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാൻ കഴിയും പ്രൊഡക്ട് നമുക്ക് കിട്ടും ഇവിടെ ആഡ് ചെയ്താലും വിഷയമില്ല അതേസമയം അൺസിമട്രിക്കൽ ആൽക്കീനകത്തേക്ക് ഹൈഡ്രജൻ ഹാലൈഡിനെ ചേർക്കുമ്പോൾ ഡിഫറെന്റ് പ്രോഡക്റ്റാണ് കിട്ടുന്നത് അവിടുത്തെ പ്രോഡക്റ്റ് എന്താകണം തീരുമാനിക്കുന്ന റൂളാണ് മാർക്കോ നിക്കോസ് കാര്യം മനസ്സിലായോ അൺസിമെട്രിക്കൽ ആൽക്കീനകത്തേക്ക് ഹൈഡ്രജൻ ഹാലൈഡ് ചേർക്കുമ്പോൾ അവിടുത്തെ പ്രോഡക്റ്റ് എന്താകണം തീരുമാനിക്കുന്ന റൂളാണ് എന്തോ സാധനം മാർക്കോ നിക്കോസ് റൂൾ ഇത്രേ പറയുന്നുള്ളൂ ദെൻ ഹൈഡ്രജൻ ഹാലൈഡ് ഈസ് ആഡഡ് ടു അൺസിമെട്രിക്കൽ ആൽക്കീൻ ദെൻ ഹൈഡ്രജൻ ഹാലൈഡ് ഈസ് ആഡഡ് ടു അൺസിമെട്രിക്കൽ ആൽക്കീൻ The negative part of the addendum, the negative part of the addendum, goes to the carbon atom containing least number of hydrogen atom. അതായത് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനകത്തേക്ക് ഹൈഡ്രജൻ ഹാലൈഡിനെ ചേർത്താൽ നമ്മൾ ആഡ് ചെയ്യുന്നതിന്റെ നെഗറ്റീവ് പാർട്ട് ദാറ്റ് മീൻസ് ഇവിടുത്തെ ബി ആർ മൈനസ് ഗോസ് ടു ദി കാർബൺ ആറ്റം കണ്ടെയ്നിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇവിടെ നോക്കാം ഇതല്ലേ ഡബിൾ ബോണ്ട് ഇത് ബ്രേക്ക് ചെയ്തു ദാറ്റ് മീൻസ് ഇവിടെയും ഇവിടെയും ആഡ് ചെയ്യണം ഈ കാർബൺ എത്ര ഹൈഡ്രജൻ ആറ്റം ഒന്ന് ഈ കാർബൺ എത്ര രണ്ട് റൂൾ എന്താ പറഞ്ഞത് നെഗറ്റീവ് പാർട്ട് എച്ച് പ്ലസും ബി ആർ മൈനസും നെഗറ്റീവ് പാർട്ട് ഗോസ് ടു ദി കാർബൺ ആറ്റം കണ്ടെയ്നിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഏത് കാർബണിലാണ് ലീസ്റ്റ് ഹൈഡ്രജൻ ആറ്റം ഉള്ളത് ഇതെല്ലാം അടിയാൻ പറ്റുള്ളൂ ഇവിടെ എല്ലാം അടിയാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്താണ് സി എച്ച് കാർബണിലല്ലേ കുറച്ച് ഹൈഡ്രജൻ ആറ്റം ഉള്ളത് അറ്റ്ലീസ് നെഗറ്റീവ് പാർട്ട് എവിടെ പോകണം സി എച്ച് കാർബൺ അല്ലെ അപ്പൊ ഇതാണ് ഇവിടുത്തെ മേജർ പ്രോഡക്റ്റ് എന്ന് കാര്യം മനസ്സിലായോ മാർക്കോ നിക്കോസ് വളരെ പ്രധാനപ്പെട്ടതാണ് വെൻ ഹൈഡ്രജൻ ഹാലൈഡ് ഈസ് ആഡഡ് ടു അൺസിമെട്രിക്കൽ ആൽക്കീൻ ദി നെഗറ്റീവ് പാർട്ട് ഓഫ് ദി ആഡെൻഡം ഗോസ് ടു ദി കാർബൺ ആറ്റം കണ്ടെയ്നിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം അൺസിമെട്രിക്കൽ ആൽക്കീൻ അകത്തേക്ക് ഹൈഡ്രജൻ ഹാലൈഡിന് ആഡ് ചെയ്യുമ്പോൾ ഏത് റൂൾ ഉപയോഗിച്ച് ചെയ്യണം മാർക്കോ നിക്കോസ് ഉപയോഗിച്ച് മാത്രമേ പ്രോഡക്റ്റ് എഴുതാനായിട്ട് പാടുള്ളൂ എന്ന് ഓർത്തു വെച്ചേക്കുക ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ ആൽക്കീൻസിനകത്തേക്ക് ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യുമ്പോൾ ഈ ആൽക്കീൻസുമായിട്ടുള്ള ഹൈഡ്രജൻ ഹാലൈഡ് റിയാക്ട് ചെയ്ത ഓർഡർ ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആൽക്കീനുമായി റിയാക്ട് ചെയ്യുന്ന ഹൈഡ്രജൻ ഹാലൈഡ് ഹൈഡ്രജൻ അയഡൈഡ് ആണ് ആരേക്കാൾ എച്ച് ബി ആറിനേക്കാൾ എച്ച് ബി ആർ ആരേക്കാൾ എച്ച് സി എറിനേക്കാൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക നമ്മുടെ ആൽക്കീനുമായിട്ടുള്ള ഹൈഡ്രജൻ ഹാലൈഡിന്റെ അഡീഷനിൽ ഈ ഹൈഡ്രജൻ ഹാലൈഡിന്റെ റിയാക്ട് ചെയ്ത ഓർഡർ എന്ന് പറഞ്ഞാൽ എച്ച് ഐ ഗ്രേറ്റർ ദാൻ എച്ച് ബി ആർ ഗ്രേറ്റർ ദാൻ എച്ച് സി എൽ ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക ഇനി നോക്കുക ഇതേ റിയാക്ഷൻ സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ഇതിനകത്തേക്ക് ഹൈഡ്രജൻ ബ്രോമൈഡിനെ തന്നെ ആഡ് ചെയ്യുന്നു
in presence of an organic peroxide marandu pogirathu in presence of an organic peroxide or organic peroxide inde presence laana ide reaction nadathiyal addition is against Markovnikov's addition engane aayirikkum Markovnikov's ulla edira aayirikkum manasilakkuka kari vyaktama manasilakkuka ide reaction The negative part of the bond are another carbonate containing highest number of hydrogen atom. What is highest number? Where is it? Where is it? Here. 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 Reaction in presence of an organic peroxide aanengil reaction is against Markovnikov's rule aayirikkum nokkuka ane parna pere anti Markovnikov's addition parayarunde anti Markovnikov's addition nokkuka vera in perigal parayarunde peroxide inde presence le nadakkullu adu kondu parna mattu pere peroxide effect endu parayam peroxide effect anti Markovnikov's addition nu parayam विधेयक anti Markovnikov's addition mechanism free radical mechanism ആണ് free radical generate ചെയ്യാൻ reaction നടക്കുന്നു ഇവിടെ മനസ്സിലാക്കുക HCl bond strength വളരെ കൂടുതലായതുകൊണ്ട് ഇതിനെ break ചെയ്ത് free radicals ആക്കാൻ കഴിയില്ല അതുകൊണ്ട് HCl എന്ന വിധേയമാകാറില്ല anti Markovnikov's addition വിധേയമാകാറില്ല അതേസമയം hydrogen iodine HI ലെ hydrogen iodine bond strength വളരെ കുറവാണ് വളരെ വേഗം ബോണ്ട് നമുക്ക് എന്ത് ചെയ്യാം ബ്രേക്ക് ചെയ്യാം നമ്മൾ വിചാരിക്കും HBr നേക്കാൾ വേഗം HCl-ന് വിധേയമാകും ആന്റി മാർക്കോനിക്കോസ് അഡിഷൻ വിധേയമാകും പക്ഷേ അങ്ങനെയല്ല ഇവിടെ HCl ബോണ്ട് സ്ട്രെങ്ത് വളരെ കുറവാ അതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കാം ആയിട്ട് ഫ്രീ റാഡിക്കൽ ഉണ്ടാക്കാം ഈ അയഡിൻ ഫ്രീ റാഡിക്കൽ ഇവിടെ പോയി ആടിയതിനു പകരം പരസ്പരം കംബൈൻ ചെയ്ത് അയഡിൻ ഗ്യാസ് ആയിട്ട് എസ്കേപ്പ് ചെയ്തു പോകും ഇതിനകത്തേക്ക് വാട്ടറിനെ ചേർക്കാം ചേർത്തു
in presence of an acid as catalyst adhaayathu or acid ne catalyst aayittu upayogikkunnu ee alkene agathe kaari cherukkana water ne cherukkana valare simple aanu bond break addition in cheppan aare break kiya bond break kiya ore varus kidam priyam avade aare cherukanam h um oh h CH3 CH single bond CH ഓരോ വാലൻസ് ഇടുന്ന ഫ്രീ ആയിട്ടേ അവിടെ കാര്യചലനം H മോ H ഇവിടെ എവിടെ H ആടി ഇവിടെ O ആടി ഇവിടെ ആവശ്യമില്ല കാരണം സിമെട്രിക്കൽ ആക്കിന പക്ഷേ സാന അൺസിമെട്രിക്കൽ അല്ലേ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗ ചെയ്യണം മാർക്കോ നിക്കോസ് ഉപയോഗ ചെയ്യണം ദാറ്റ് ഈസ് നെഗറ്റീവ് പാർട്ട് ഗോസ് ടു കാർബണാറ്റം ആൻഡ് എനി ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എവിടെ എച്ച് ഉപന്താകും CH3 O SO3H അല്ലേ വളരെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആണ് ആഡ് ചെയ്യാ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം C2H5 HSO4 എന്ന് എഴുതിയാലും മതി ഇതിനെ പറയുന്ന പേര് ഈഥൈൽ ഹൈഡ്രജൻ സൾഫേറ്റ് ഈഥൈൽ ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് പറയാം പറഞ്ഞ പേര് എന്താണ് ഈഥൈൽ ഹൈഡ്രജൻ സൾഫേറ്റ് ഇനി നമ്മളുടെ എടുത്തിരിക്കുന്ന സിമെട്രിക്കൽ ആണ് അത് അൺസിമെട്രിക്കൽ എടുത്താൽ എങ്ങനെ ആഡ് ചെയ്യാം മാർക്കോ നിക്കോസ് അറിയാവുന്നതുകൊണ്ട് വേറെ വിഷയം ഒന്നും നമുക്ക് വരുന്നില്ല ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണ് അതിനെ എന്ത് ആഡ് ചെയ്യുന്നു സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു H2SO4 H2SO4 നോക്കുക എന്താ റിയാക്ഷൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാം CH3 CH single bond CH2 ഓരോ വാലൻസിലും ഫ്രീ ആയില്ലേ അക്കോർഡിംഗ് ടു മാർക്കോ നിക്കോസ് അൺസിമെട്രിക്കൽ ആയതുകൊണ്ട് നെഗറ്റീവ് പാർട്ട് പോസിറ്റീവ് കാർബണാറ്റം കണ്ടെയ്നിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇവിടെ ലീസ്റ്റ് നമ്പർ എവിടെയാ ഇവിടെ അല്ലേ അപ്പോൾ അവിടെ എന്ത് വരണം നെഗറ്റീവ് നെഗറ്റീവ് പാർട്ട് ആരാ ഓ SO3 H അല്ലേ പോസിറ്റീവ് പാർട്ട് അവിടെ വരണം उपयोग സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു അപ്പോൾ എന്തോ ഉപയോഗ ചെയ്യണം മാർക്കോ നിക്കോസ് റൂൾ ഉപയോഗ ചെയ്യണം നെഗറ്റീവ് പാർട്ട് എവിടെ പോകണം കാർബണാറ്റം കണ്ടെയ്നിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കി വെച്ചേക്കുക
property. Then aramatha chemical property ennu parnal oxidation pradhanapettathaya nammude alkenes ne oxidation vidhayamakkiyal idu alkene aanu oxidation vidhayamakka reagent aanu valare pradhanapettathu called dilute aqueous potassium permanganate called dilute aqueous potassium permanganate aqueous means jaliyal aayirunnu oxidation means oxygen presence vera ubayikkanadha dilute potassium permanganate called aqueous dilute potassium permanganate ee reagent parana peru valare pradhanapada orthu vechirikkanam Benges reagent ennu parayum valare pradhanapettadana parikshil chodichittunde base reagent called dilute aqueous potassium permanganate parana perana base reagent called aqueous dilute potassium permanganate valare important aanu parana perana base reagent appo nammude alkene oxidation cheyamaakkuka by using base reagent enda base reagent called dilute aqueous potassium permanganate parana perana endonu base reagent at 273 temperature കിട്ടേണ്ട സാധനം ഇത്ര സിമ്പിൾ ആണ് ഇവിടുത്തെ ബോണ്ട് എങ്ങ് ബ്രേക്ക് ചെയ്യുക CH2O ദാറ്റ് മീൻസ് HOH ഒരു ആ വായുവിലെ എന്തായി മാറും OH ദാറ്റ് ഈസ് OH OH ചാടിയതാ മതി ദാറ്റ് ഈസ് ഇവിടെ ഒരു OH ചാടി ഇവിടെ OH ചാടി ഇപ്പോൾ പറയുന്ന പേര് ഗ്ലൈക്കോൾസ് എന്ന് പറയും ഗ്ലൈക്കോൾസ് സക്സസീവ് ആയിട്ട് OH എന്ന് പറയുന്ന പേരാണ് ഗ്ലൈക്കോൾസ് ആൽക്കീൻസിനെ ഓക്സിഡേഷൻ നിയമാക്കുക ബൈ യൂസിംഗ് ബേസ് റിയേജന്റ് ബൈ യൂസിംഗ് കോൾഡ് dilute aqueous potassium permanganate adine parana peru base reagent aanu orthu vechikkanam at 273 kelvin temperature kondu kittum bisphenol glycol sare kittum bisphenol glycols ne kittum orthu vechikkanam bisphenol glycols bisphenol means successive aanu OH nu parana peru aanu saanam bisphenol kittana saanam aanu bisphenol glycols nokkuka idu or alkene aanu alle endukonda alkene aanu डबल बॉन्ड लगाने की सांस दाना आल्किन आना ये आल्किन है ऑक्सीडेशन दे माकुआ बाय यूजिंग बेस रिएजेंट बाय यूजिंग बेस रिएजेंट डा बेस रिएजेंट डे कॉल्ड डायलोट एक्वस पोटासियम पर माकुनी अट 273 केल्विन टेम्परेचर बड़ा रे सिंपल भी आपना बॉन्ड नंबर किया बंदे के टम CH3 CH सिंगल बॉन्ड CH ഓരോ വാലൻസ് ഫ്രീ ആയില്ലേ ഇവിടെ എന്താ ചെയ്യാ ഓഗസ് നമുക്ക് എന്തിനെ കിട്ടും ബിസ്നൽ ഗ്ലൈക്കോൾസ് ആരെ കിട്ടും ബിസ്നൽ ഗ്ലൈക്കോൾസ് എന്ന് കിട്ടും വളരെ സിമ്പിൾ റിയാക്ഷൻ ആണ് ഓർത്തു വെച്ചേക്കുക റിയേജന്റ് ഇമ്പോർട്ടൻസ് ഇതേ ആൽക്കീനെ നമ്മൾ ഓക്സിഡേഷൻ വിധേയമാക്കുന്നു ബൈ യൂസിംഗ് അസിഡിക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് റിയേജന്റിൽ ചെറിയ വ്യത്യാസം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്താണ് അസിഡിക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതേ ആൽക്കീനെ ഓക്സിഡേഷൻ വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കീറ്റോൺ ഓഫ് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും ആരാകത്തുക കീറ്റോൺ ഓഫ് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ആൽക്കീൻ ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷനെയും ആൽക്കീൻസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കീറ്റോണോ അല്ലെങ്കിൽ കീറ്റോണോ അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡോ കിട്ടും കീറ്റോണോ കാർബോക്സിലിക് ആസിഡോ കിട്ടും ഇവിടെ നോക്കാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആൽക്കീൻ ആണ് പണ്ട മനസ്സിലൊരു ആൽക്കീൻ ആണ് കാരണം ഡബിൾ ബോണ്ട് ഉണ്ട് ഈ ആൽക്കീൻ നമ്മൾ ഓക്സിഡൈസ് ചെയ്യുന്നു ബൈ യൂസിംഗ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അസിഡിക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കീറ്റോൺ ആയിരിക്കും എന്തായാലും കിട്ടുക ഒരു കീറ്റോൺ ആയിരിക്കും ഇവിടെ കിട്ടുക കാരണം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സെക്കൻഡറി ആൽക്കീൻ ആണ് അതായത് സെക്കൻഡറി കാർബൺ ആറ്റം ഉള്ള ആൽക്കീൻ ആണ് റീസൺസ് ഒക്കെ വേറെ ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കേണ്ട കാര്യം അൽക്കാലിസ്റ്റ് റിയാക്ഷൻ മാത്രം ഓർക്കുക നമ്മളിവിടെ അസിഡിക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്ത ആൽക്കീൻ നമുക്ക് കിട്ടുക കീറ്റോൺ അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും ഡിപ്പെൻഡിങ് അപ്പോൾ നാച്ചർ ഓഫ് ദി ആൽക്കീൻ ആൻഡ് കണ്ടീഷൻസ് യൂസ് അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന ആൽക്കീൻ ഇങ്ങനെ ഒരെണ്ണം ആയിരിക്കുക ഇതൊരു ആൽക്കീൻ അല്ലേ ഡബിൾ ബോണ്ട് ആൽക്കീൻ ആണ് ഇതുപോലെ ഓക്സിഡേഷൻ വിധേയമാക്കുക ബൈ യൂസിംഗ് അസിഡിക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് അസിഡിക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതേ ആൽക്കീനെ ഓക്സിഡേഷൻ വിധേയമാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും നോക്കാം കിട്ടുന്ന സാധനം CH3COOH രണ്ട് മോളിക്യൂൾ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ആൽക്കീനെ നാച്ചുറൽ വ്യത്യാസമാണ്
डीप पढ़ी मनसोण प्रोडक्ट अलगोक्सलिकासीड प्रोडक्ट डिपेंडिंग अपॉन दि आल्कीन and conditions നമ്മൾ ഉപയോഗിക്കുന്ന ആൽക്കീൻ അനുസരിച്ചുകൊണ്ടും കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ടും അതായത് ടെമ്പറേച്ചർ പ്രഷർ കാപ്പാസിറ്റി കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ടും ഡിഫറെന്റ് പ്രൊഡക്റ്റ് അതായത് കീറ്റോണോ കാർബോക്സിലിക് ആസിഡോ കിട്ടാം. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആൽക്കീൻ ആണ്. ഈ ആൽക്കീനെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ടെർഷ്യറി കാർബണാറ്റം ഉണ്ട്. Bisphenol glycol sare kittum bisphenol glycol successive carbon bond kittum ova chondu kittum adhe samayam nammala base edine pagaram acidic potassium permanganate upayogichana oxidize cheyal kittuna saanam endayirikkum ketone or carboxylic acid depending upon the nature of the alkene and conditions used. ഇനി പഠിക്കേണ്ട ആൽക്കീന്റെ വളരെ ഇമ്പോർട്ടന്റ് കെമിക്കൽ പ്രോപ്പർട്ടിയും വളരെ പ്രധാനപ്പെട്ടതാണ് ഓസോണോളിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടി ആണ് ഓസോണോളിസിസ് ഹയർ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർക്കുക ഓസോണോളിസിസ് മീൻസ് ഓസോൺ അടിയ ഓസോൺ ഉപയോഗിച്ച് നമ്മൾ ആൽക്കീനെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നു ഞാൻ ആൽക്കീൻ എടുക്കുന്നു CH2 ഡബിൾ ബോണ്ട് CH2 ഇതിനകത്തേക്ക് ഓസോണിനെ ചേർക്കുന്നു എന്താ ഓസോൺ O3 വളരെ സിമ്പിൾ റിയാക്ഷൻ ആണ് നോക്കിയാൽ വളരെ സിമ്പിൾ ആണ് ഇതിനെ ബോണ്ട് ബ്രേക്ക് ചെയ്യാ CH2 സിംഗിൾ ബോണ്ട് CH2 ഓരോ വാലൻസ് കീന്നും ഫ്രീ ആയില്ലേ അവിടെ കാരെ ചേർക്കാം ഓ അല്ലേ പക്ഷേ ഓക്സിജൻ വാലൻസ് എത്ര രണ്ടല്ലേ ഈ ഓക്സിജൻ വാലൻസ് ഒന്നാണ് ഇതിന് ഒന്നേ ഉള്ളൂ അപ്പോൾ എന്താക്കി രണ്ടാക്കി ഓസോൺ എന്ന് ഓ3 ഇല്ലേ ദ ഓ2 ഇല്ല ആയിരുന്നു ഒരു ഓക്സിജൻ കൂടി ഉണ്ട് ആ ഓക്സിജനെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടത്തേക്ക് ചേർക്കുക പറഞ്ഞ പേര് ഓസോണായിഡ് എന്ന് പറയും ഓസോണായിഡ് ഈ ഓസോണായിഡിനെ സിങ്ക് ഉപയോഗിച്ച് ഹൈഡ്രോളിസിസ് സംശയമുണ്ടോ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ആൽക്കീൻ ഇങ്ങനെയാണ് ഉപയോഗിക്കുക CH3 CH3 ഡബിൾ ബോണ്ട് CH3 CH3 ഇത് ഒരു ആൽക്കീൻ തന്നെയാണ് സംശയമില്ലല്ലോ ഡബിൾ ബോണ്ട് ഉള്ള ഒരു ആൽക്കീനാണ് ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു ഓസോണോളിസിസ് മീൻസ് ഓസോൺ ആഡ് ചെയ്യുന്നു എന്താണ് റിയാക്ഷൻ നോക്കി പറയാം വളരെ സിമ്പിൾ റിയാക്ഷൻ മാറ്റമില്ല CH3 CCH3 ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു CCH3 ഹൈഡ്രോളിസിസ് വളരെ സിമ്പിൾ പക്ഷേ വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ആൽക്കീൻസിന്റെ അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ടതാണ് കേട്ടിട്ടുള്ളതാണ് പഠിച്ചിട്ടുള്ളതാണ് പോളിമറൈസേഷൻ അവസാനം പോളിമറൈസേഷൻ
ആൽക്കീൻസ് ന്റെ വളരെ പ്രധാനപ്പെട്ട കെമിക്കൽ പ്രോപ്പർട്ടിയാണ് പോളിമറൈസേഷൻ. എന്താണ് ഈ പോളിമറൈസേഷൻ കേട്ട കാര്യമാണ്. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് സിംപ്ലർ മോളിക്യൂൾസ് കുഞ്ഞു മോളിക്യൂൾസ് കമ്പൈൻഡ് ഫോം എ ബിഗർ മോളിക്യൂൾ കോൾഡ് പോളിമർ. അതായത് ഒരുപാട് എണ്ണം വളരെ ചെറിയ മോളിക്യൂളുകൾ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന വലിയ മോളിക്യൂളിനെ പറഞ്ഞ പേരാണ് പോളിമർ. ആ പ്രക്രിയ പറഞ്ഞ പേര് പോളിമറൈസേഷൻ. കൂടിച്ചേരുന്ന മോളിക്യൂളിനെ പറഞ്ഞ പേര് മോണോമർ. എല്ലാം കേട്ട കാര്യമാണ്. എ ലാർജ് നമ്പർ ഓഫ് സിംപ്ലർ മോളിക്യൂൾ കമ്പൈൻഡ് ഫോം എ ബിഗർ മോളിക്യൂൾ കോൾഡ് പോളിമർ. ഓർക്കേണ്ട പോയിന്റ്. ലാർജ് നമ്പർ ഓഫ് സിംപ്ലർ മോളിക്യൂൾ കമ്പൈൻഡ് ഫോം എ ബിഗർ മോളിക്യൂൾ കോൾഡ് പോളിമർ. And the process called polymerization. Combining molecule is called monomer. കൂടിച്ചേരുന്ന കുഞ്ഞു മോളിക്യൂളിനെ പറഞ്ഞ പേരാണ് എന്തോന്ന്? മോണോമർ. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം, ഒരുപാട് എണ്ണം മോണോമറുകൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയ മോളിക്യൂൾ ഉണ്ടാകുന്ന പ്രക്രിയയെ പോളിമറൈസേഷൻ എന്നും ആ വലിയ മോളിക്യൂളിനെ പോളിമർ എന്നും പറയാമെന്ന് ഓർത്തു വച്ചേക്കാം. നോക്കുക, ആൽക്കീൻസ് പോളിമറൈസേഷൻ വിധേയമാകാറുണ്ട്. ഇതൊരു ആൽക്കീനാണ് അല്ലേ. പോളിമറൈസേഷൻ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് വേണം. ഞാൻ എൻ മോളിക്യൂൾസ് എടുക്കും. ഇതെങ്ങനെ പോളിമറൈസേഷൻ എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇപ്പോഴും മനസ്സിലാക്കുക, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ഇപ്പൊ സി എച്ച് ടു, സിംഗിൾ ബോണ്ട് സി എച്ച് ടു, ഓരോ വാലൻസ് ഇതിനും ഫ്രീ ആയി ഇല്ലേ. ഇതിനെ ക്ലോസ് ചെയ്യുക, എൻ താഴെ കൊടുക്കുക. നല്ല സിമ്പിൾ അല്ലേ. പേര് കൊടുക്കാൻ എളുപ്പമാണ്. ഇതിന്റെ പേരെന്താണ്? ഇഥീൻ. മോണോമറിന്റെ പേരെന്താണ്? ഈഥീൻ. പോളിമറിന്റെ പേര് കൊടുക്കുന്നത് മോണോമറിന്റെ പേരിന് പിന്നിൽ പോളി. ഇപ്പൊ എന്ത് കിട്ടും പേര്? പോളി ഈഥീൻ. ഇത് പേര് കിട്ടും. പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്? മോണോമറിന്റെ പേര് കണ്ടുപിടിക്കുക. മോണോമറിന്റെ പേരിന് പിന്നിലായിട്ട് ലെഫ്റ്റിലായിട്ട് പോളി ചേർത്ത് എന്ത് കിട്ടും? പോളിമറിന്റെ പേര് കിട്ടും. പോളി ഈഥീൻ കിട്ടും. പോളി ഈഥീൻ. ഇത് എങ്ങനെയുള്ള സംശയമുണ്ടോ? എൻ മോളിക്യൂൾസ്, ഇത് രണ്ട് മോളിക്യൂളാണെങ്കിൽ നമുക്ക് നോക്കാം. സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു പ്ലസ് സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു പ്ലസ്. ഇങ്ങനെ ആളുകൾ ഉണ്ടിരിക്കുക. എങ്ങനെയാണ് റിയാക്ഷൻ? വളരെ സിമ്പിൾ ആണ്. ഇവിടുത്തെ ഒരു ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യുക. സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ടു. ഓരോ വാലൻസ് ഇതിന് കാർബൺ ഫ്രീ ആയില്ലേ. അടുത്തതുപോലെ ഇതിന്റെ മോളിക്യൂളും ഈ രീതിയിൽ മോളിക്യൂൾ കണ്ടില്ലേ, അതിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാം. സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ടു. ഓരോ വാലൻസ് ഫ്രീ ആയില്ലേ, ആ വാലൻസ് നമ്മൾ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്തു. വീണ്ടും അടുത്ത മോളിക്യൂൾ എന്ത് ചെയ്യും? വീണ്ടും കമ്പൈൻ ചെയ്യും. സി എച്ച് ടു സി എച്ച് ടു ഇങ്ങനെ കിട്ടുന്നേ ഇരിക്കും. അതാണ് പിന്നെ ഷോർട്ട് ആക്കിയത്. കാര്യം മനസ്സിലായില്ലേ. ഇതെന്ന് നോക്കിക്കോളൂ. ഇതുപോലെ ആൽക്കീനാണ് അല്ലെ. സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു ആൽക്കീൻ അല്ലേ. ഡബിൾ ബോണ്ടുള്ള ആൽക്കീനാണ്. പോളിമറൈസ് ചെയ്യാം. എങ്ങനെയാ പോളിമറൈസ് ചെയ്യുക? ഡബിൾ ബോണ്ടിനെ കുറിച്ച് മാത്രമല്ല ബോധനം, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. സി എച്ച് സിംഗിൾ ബോണ്ട് സി എച്ച് ടു. ഓരോ വാലൻസ് ചെയ്യുന്ന കാർബൺ ഫ്രീ ആയില്ലേ. പുറകിൽ സി എത്രയും ഉണ്ട്, അതിനെ കളയരുത്. അതിനെ എന്ത് ചെയ്യുക? മുകളിലേക്ക് താഴേക്ക് എടുത്ത് കൊടുക്കുക. സിംഗിൾ ബോണ്ടിൽ ക്രോസ് ചെയ്യുക. എന്താണ് ഇതിന്റെ പേരെന്താണ്? പ്രൊപ്പീൻ. ഇതിന്റെ പേരെന്തായിരിക്കും? പോളി പ്രൊപ്പീൻ. നല്ല സിംപിൾ അല്ലേ. ഓർക്കാൻ കഴിയില്ലേ. വേണമെങ്കിൽ ഒരെണ്ണം കൂടെ എഴുതി കാണിച്ചുതരാം. സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ത്രീ അല്ലേ. സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് സി ത്രീ. ഇത് ആൽക്കീനാണ്, ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ. എങ്ങനെ പോളിമറൈസ് ചെയ്യാം? എൻ മോളിക്യൂൾസ് എടുക്കുക. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. ഡബിൾ ബോണ്ടിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. സി എച്ച് ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഓരോ വാലൻസികൾ ഫ്രീ ആയി. ഇത്ര മാത്രം എഴുതിയാൽ മതിയോ? പോരാ. ആ സി എച്ച് എന്തുണ്ട്? ഓരോ സി എച്ച് ത്രീ വീതമുണ്ട് ഇല്ലേ. എന്റെ പേരെന്താ? ബ്യൂട്ട് ടു ഇ. പോളി ബ്യൂട്ട് ടു ഇ. ഇതാണ് പോളിമറൈസേഷൻ ക്രിയ. അപ്പൊ ഏത് മോളിക്യൂൾ നമുക്ക് എഴുതാൻ കഴിയും? വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻസ് ആണ് ആൽക്കീൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം. ഓരോന്നും വളരെ വ്യക്തമായി ഓർക്കണം. അഡിഷൻ ഓഫ് ഹാലജൻ പഠിച്ചതാണ് റിഡക്ഷൻ. രണ്ടാമത്തത് അഡിഷൻ ഓഫ് ഹാലജൻ കിട്ടുന്ന സാധനം ബിസ്മൽ ഡൈഹാലൈഡ്, അതും പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും പ്രധാന ടോപ്പിക്കാണ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. അതിനകത്ത് രണ്ട് റൂളുകൾ പഠിച്ചിരിക്കുക, മാർക്കോനിക്കോസ് റൂളും ആന്റി മാർക്കോനിക്കോസ് അഡിഷൻ ഗ്രോക്സ് എഫക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അഡിഷൻ ഓഫ് വാട്ടർ, അഡിഷൻ ഓഫ് സൾഫൂരിക് ആസിഡ്,
then padicha oxidation valare pradhanapettadana anagatha base reagent valare important aayi padichu cheyyuka then padichathu ozonolysis and polymerization ithrayum chemical properties valare vyakthayodu ezhuthi padikkanam valare valare pradhanapettadana ee ettu chemical properties unde systematic aayi padichu manasilakka valare elupamaana ini namukku thodarnnu padikkanda alkenes aanu alkenes padatha class la nokkam.